കോവിഡ് കാലം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് വ്യാപാരികളെയാണ്. ആഘോഷങ്ങളും സ്കൂൾ സീസണും എല്ലാം കോവിഡ് മൂലം ഇല്ലാതായപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിച്ചുവെങ്കിലും ഇപ്പോഴും വിപണി ഉണർന്നിട്ടില്ല. വരാനിരിക്കുന്ന ഓണവിപണിയെങ്കിലും കച്ചവടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹം. ലോക്ഡൌൺ ഇളവുകൾക്ക് പിന്നാലെ നാടും നഗരവും ഉണർന്നു തുടങ്ങിയെങ്കിലും വ്യാപാര മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധിയുടെ മരവിപ്പാണ്. വിഷുവും ഈസ്റ്ററും പെരുന്നാളുമെല്ലാം മുന്നിൽ കണ്ട് വിൽപ്പനക്കായെടുത്തു കൂട്ടിയ ചരക്കുകൾ പലതും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ മാത്രം തുറന്നു വയ്ക്കുകയാണ് പല വ്യാപാര സ്ഥാപനങ്ങളും. സ്കൂൾ വിപണി പോലും നഷ്ടമായതോടെ തീരാ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ. ഒരു 10-40 ദിവസത്തോളം മാർക്കറ്റ് അടഞ്ഞ് കിടക്കുന്നത് കാരണം ഞങ്ങൾ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പോകുന്നത്. കൂടാതെ 1200 സ്റ്റാഫുകളും തൊഴിലാളികളും ഞങ്ങൾ ഇത്രയും മുതൽമുടക്കും ആയിട്ടൊക്കെ ഞങ്ങൾ കച്ചവടം ചെയ്തു പോകുന്നു. തീരെ ഇപ്പോൾ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കട വാടക പോലും കൊടുക്കാണ്ട് വരുന്നോ രണ്ടോ മാസം വാടക പോലും കൊടുക്കാണ്ട് അതുപോലും ഞങ്ങൾക്ക് മുടങ്ങിയിരിക്കുകയാണ്. പല കടകളും അടയ്ക്കേണ്ടി വന്നു. ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങൾ തേടിപ്പോയവരും നിരവധിയാണ്. ഇങ്ങനെ ഇനി എത്ര നാളെന്നാണ് വ്യാപാരികളിൽ പലരുടെയും ചിന്ത. ഇനി ഒരു സീസണാണ് വരുന്നത്, ഓണം സമയമാണ്. ഓണ സമയത്തുള്ള ഈ ടെക്സ്റ്റൈലിന്റെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഈ ടെക്സ്റ്റൈലിന്റെ അവസ്ഥ തന്നെ ഇതാണ്. ഓണവിപണിയെങ്കിലും ലഭിക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോരുത്തരും. അതിനിടയിൽ ചില കോവിഡ് നിയന്ത്രണങ്ങൾ വ്യാപാര സമൂഹത്തിന് കടുത്ത തിരിച്ചടിയായെന്നും ഇവർ പറയുന്നു. സാമൂഹ്യ അകലം പാലിച്ചുള്ള വിൽപ്പനയ്ക്ക് തയ്യാറെങ്കിലും ജനങ്ങൾക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ മാർക്കറ്റ് പരിസരങ്ങളിൽ ഇളവുകൾ ലഭിക്കണമെന്നാണ് വ്യാപാരികളുടെയും ആവശ്യം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സീസണുകൾ നഷ്ടമായതോടെ കച്ചവടങ്ങളും ഇല്ലാതായി. ഇതോടെ തീരാ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ. ഇനിയുള്ള ആകെ പ്രതീക്ഷ ഈ ഓണം വിപണി മാത്രമാണ്. ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.